ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ പുതിയ തലമുറയിലുള്ള സ്ത്രീകൾക്ക് അറിയാത്തൊരു ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കമൻറ്റ് ചെയ്യാനും. അപ്പോൾ അതിന് മുന്നേ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ രാവിലെ മക്കളൊക്കെ അതാ സൈക്കിൾ മേൽ ഭയങ്കര കളിയിലാണ് കേട്ടോ. ആ റാസിമോൻ എവിടുന്നോ അവൻ്റെ ഫ്രണ്ടിൻ്റെ സൈക്കിൾ എടുത്ത് വന്നപ്പോൾ ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു തർക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണേ. അത് കഴിഞ്ഞ് മീൻവണ്ടീൻ്റെ ശബ്ദം കേട്ട് ഓടിപ്പോയിക്കണം മൂന്നാളും കൂടി മീൻവണ്ടീൻ്റെ മുന്നിൽ കിട്ടാം. ഇന്ന് മീൻ എന്താന്ന് വെച്ചാൽ മത്തിയും മാന്തളും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഫ്രഷ് മത്തിയായിരുന്നു. അപ്പന്മാരെ നമുക്ക് മത്തി നമുക്ക് ഓർക്കാപ്പുളി ഇട്ടിട്ട് കറി വെക്കാം, നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓർക്കാപ്പുളി ഇട്ടിട്ട് ഞങ്ങൾ അയിലയും മത്തിയൊക്കെ കറി വെക്കലുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് പുളീൻ്റെ ആവശ്യമില്ല. ഈ കാലമായി കഴിഞ്ഞാൽ പിന്നെ പുളീൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതുമ്പോൾ നമ്മൾ ഓർക്കാപ്പുളി നമ്മളെ വീട്ടിലുണ്ട്, അത് മരത്തുമെന്ന് പൊട്ടിക്കുക, കറി വെക്കുക, ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഞാനത് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളെ പറമ്പിൻ്റെ ഒരു തലക്കലാണത് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ പിന്നാലെ രണ്ട് പോലീസുകളും കൂടെ വന്നിട്ടുണ്ട് സെക്യൂരിറ്റി ആയിട്ട് എനിക്ക് കേട്ടോ. എല്ലാവരും കൂടിയാണ്. കിണറിൻ്റെ അടുത്തായ കാരണം ഭയങ്കര പേടിയാണ് അവരേറ്റ് പോകാൻ. പക്ഷെ അവരെ കണ്ണ് വെട്ടിച്ച് പോകാൻ നോക്കുമ്പോൾ അവരിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് പോകുന്നിട്ടോ. അത് കുറച്ചൊക്കെ ആയിട്ടുള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. അമ്മ അവിടെ നിന്ന് അടിച്ചു വരിയതൊക്കെ തീരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പേടി ഉണ്ടായിരുന്നില്ല. ഞാൻ അത് പൊട്ടിക്കുമ്പോഴത്തിന് അവർ കിണറ്റി ചാടുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അമ്മ അവിടെ ഉണ്ടായതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ലാതെ പൊട്ടിച്ച് ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല ഉള്ളൂ. അതിങ്ങനെ മൂത്ത് വരണുള്ളൂ. പക്ഷെ അതുണ്ടായി വരുമ്പോഴത്തിന് തന്നെ ഞാൻ അവിടെ ഉണ്ടാകും ഒക്കെ പൊട്ടിക്കൂട്ടോ. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കറിയിലിട്ട് കഴിഞ്ഞാൽ. അല്ല, നമുക്ക് അതിങ്ങനെ തിന്നാനൊക്കെ ഭയങ്കര ഒരു രസമാണ്. അതിലേക്കും മത്തിക്കണത് ഭയങ്കര കോമ്പിനേഷൻ കേട്ടോ. ചെമ്മീനിക്കൊക്കെ പിന്നെ മുളക് കറി വെക്കുമ്പോഴും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉമ്മ അരി നമുക്ക് ഉണക്കാം. ഞങ്ങളിവിടെ അരിയൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിക്കലുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അത് വെയിലത്തിട്ട് പൊട്ടിച്ച് വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെയിലത്തിട്ട് വെച്ചിരുന്നു. അത് നോക്കുമ്പോൾ അതാ വലിയൊരു മൂച്ചും ഒരു ചെറിയൊരു മാങ്ങ ഉണ്ട് കേട്ടോ. അതൊക്കെ ആർക്കെങ്കിലും ആ മാങ്ങ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് സൂം ചെയ്ത് നോക്കേണ്ടി വരും. അത്ര വലിയ മാവുമ്പോൾ ഒരു ചെറിയൊരു കണ്ണിമാങ്ങ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇത് ഞങ്ങളുടെ മുറ്റത്തന്നെ ഒരു പ്ലാവ് ഉണ്ട്. ഈ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ട്, ചെറിയ നമ്മൾ ഇടിഞ്ചക്ക എന്ന് പറയില്ല, അതൊക്കെ ആയി വരുന്നുള്ളൂ. അപ്പം അതൊക്കെ നോക്കുകയാണ്, അയക്കണോ പൊട്ടിക്കാൻ അയക്കണോ എന്നുള്ളതൊക്കെ നോക്കിയെടുക്കുകയാണ് കേട്ടോ ഞാൻ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതാ രണ്ടാൾക്കാർ ഭയങ്കര കളിയിലാണ് കേട്ടോ താഴത്ത്. അവരിന്നെ കണ്ടിട്ടില്ല, കണ്ട ഓടി കയറുന്നതിൻ്റെ മേലൊക്കെ. പാരപ്പറ്റൊന്നും കെട്ടാത്ത കാരണം ഭയങ്കര പേടിയാണ്. ഒരു നാളും വീണിട്ടുണ്ടെങ്കിലൊക്കെ അവരെ കാണാതെ പോകുന്നത് കണ്ടില്ല. വലിയൊരു മൂച്ചയാണ് ഞങ്ങൾ മുന്നേരത്തുള്ള. പക്ഷെ ഒറ്റ മാങ്ങ ഉണ്ടായിട്ടില്ല, നല്ല വലിയ പുളിമാങ്ങ ആയിട്ടുണ്ടാവും. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചെറുതാകുമ്പോൾ കൊടുന്ന് തൈ വെച്ചതായിരുന്നു കേട്ടോ. ഒരു കഴിഞ്ഞ വർഷമാണത് ആദ്യമായിട്ടുണ്ടായത്. അത് നല്ല ഉടയണ മാങ്ങയാണ് കേട്ടോ, കലങ്ങിപ്പോവാന്നറിയില്ല അങ്ങനത്തെ മാങ്ങ. അതൊക്കെ കഴിഞ്ഞ് വന്നിങ്ങാണ് ഞാനിതാ ഓർക്കാപ്പുളി മുറിക്കുകയാണ് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറി വെക്കണം ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി ആയതുകൊണ്ട് ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കണത്. തേങ്ങ അരച്ച് അതിലേക്ക് ചെറുള്ളി ഇട്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഈ മുളക് പൊടിയൊക്കെ അമ്മ അവിടെ മുളക് കഴുകി ഉണക്കി പൊടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങൾ ഈ കറിയിലൊന്നും ഉണ്ടാകുന്ന ഇങ്ങനെ മസാലപ്പൊടികളും മുളകും പൊടിയൊന്നും അങ്ങനെ പാക്കറ്റ് വാങ്ങലില്ല. ഒക്കെ ഇവിടെ ഉമ്മ കഴുകി ഉണക്കി പൊടിച്ച് ഉണ്ടാക്കുക. അതേപോലെ അരിപ്പൊടിയൊക്കെ കേട്ടോ, അരിക്ക് 3.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞങ്ങൾ മത്തി കറി വെക്കുമ്പോൾ ഇടൽ. അങ്ങനെ അതൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കാപ്പുളി ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടി പച്ചമുളകും തക്കാളിയും ഓർക്കാപ്പുളിയൊക്കെ അതിലിട്ടിട്ട് തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കും. നന്നായി തിളച്ച് എല്ലാ പച്ചമുളകും തക്കാളിയൊക്കെ വെന്ത് വന്നാൽ നമ്മൾ എന്നിട്ട് ഏറ്റവും മീനിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതിൽ ചേർത്ത മസാലപ്പൊടിയാണ് ഞാൻ പറയാൻ വന്നത്. ഇന്ന് ഈ മസാലപ്പൊടി എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത്. തക്കാളിയും പച്ചമുളകും മുറിച്ച് കഴിഞ്ഞാൽ ഓർക്കാപ്പിളി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ എന്ത് ചെയ്യണം, അരച്ച് വെച്ച തേങ്ങ അതിക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ പുളിൻ്റെ പുളി പിഴിഞ്ഞ് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുളി ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, പിന്നെയാണ് ഈ പോർക്കാപ്പുളി കണ്ടത്. അപ്പോൾ അതിൻ്റെ മേലത്തെ തെളിനീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ബാക്കിയാണ് പുളി ഫ്രിഡ്ജിലേക്ക് വെച്ച്. കാരണം ഓർക്കാപ്പുളി ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, പുളിൻ്റെ ആവശ്യം വരണില്ല കേട്ടോ. അങ്ങനെ ഉപ്പിട്ടിട്ട് നമ്മളെന്ത് ചെയ്യുക, കലക്കി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അടുപ്പ് നന്നായി കത്തിപ്പോണ്ടായിരുന്നു. പിന്നെ അടുപ്പത്ത് തന്നെ ചോറ് വന്ന് അടുപ്പത്ത് തന്നെ കറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേനൽക്കാലമായ പിന്നെ എന്തിട്ടാലും പെട്ടെന്ന് അടുപ്പ് കത്തും. വർഷത്തിലാണ് അടുപ്പിന് ഒരു കളി ഉണ്ടാവില്ല, കാരണം ഈർപ്പം കാടന്നിട്ടാണോ എന്തോ അറിയില്ല, പെട്ടെന്ന് കത്തി പിടിച്ച് കിട്ടൂല. ആ ഉമ്മ നല്ല മീനൊക്കെ നന്നാക്കുന്നുണ്ട്, മക്കളൊക്കെ ഭയങ്കര കളിയിലാണ് കേട്ടോ. അവരീ മതിലുമ്പോൾ കയറുക മറിയുക വീഴുക അതൊക്കെ തന്നെയാണ്. ഈ മതിൽ കെട്ടിയെന്ന് വെച്ചാൽ ഇനി മുറിയാവാത്ത സ്ഥലം അവരുടെ ശരീരത്തിൽ ബാക്കിയിട്ടോ എന്ന് സംശയമാണ്. അത്രക്ക് പരിക്കുകളാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട പറഞ്ഞാൽ അതവരെ സൂക്ഷിച്ച് ഓർമ്മിച്ചെടുത്ത് ചെയ്യും. അതിനകത്ത് തേങ്ങയൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തേങ്ങ തിളച്ച് ഈ കയ്യിലിട്ട് വെച്ച കാരണം നമ്മൾ തേങ്ങ എന്ത് ചെയ്യില്ല, തിളച്ച് പൊന്തിപ്പോവില്ല. നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു കയ്യിലിട്ട് വെച്ചിട്ട് നല്ല ഭദ്രാക്കി ചട്ടി മൂടാതെ കുറച്ച് മൂടി മാറ്റി വെച്ചിട്ട് മൂടി കൊടുക്കണം കേട്ടോ. നമ്മൾ ചട്ടീൻ്റെ തലക്കൽക്ക് മൂടി നീക്കി വെച്ചിട്ട് മൂടി കൊടുത്താൽ എന്തെയില്ല, തേങ്ങ പതച്ച് തൂവി പോവില്ല എന്ന് പറയട്ടമ്മ. അപ്പം അമ്മ പറയും അടുപ്പത്ത് വെക്കുമ്പോൾ തീ കൂടുതലുണ്ടെങ്കിൽ കയ്യിലിട്ട് വെച്ചാൽ ഇന്ന് പോവില്ല എന്ന് പറയട്ടാണ്. അത് ശരി തന്നെയാണ്. അല്ലെങ്കിൽ അത് പതച്ച് പൊന്തിയ കറിൻ്റെ ടേസ്റ്റാണ് പോവും, ഒക്കെ തിളച്ച് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കയ്യിലിട്ട് വെച്ചാൽ മതി. പിന്നെ അതിൽക്ക് കഴുകി വെച്ച മീനൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് മീനൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ. എൻ്റെ അമ്മ പറയല് മീനിൻ്റെ വാലുമെന്ന് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് വേവ് നമ്മൾ കറി ഇറക്കി വെക്കണം എന്നാണ് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അമ്മക്ക് മീനിൻ്റെ വേവ് നോക്കാൻ എന്നെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഐലൻ്റെ മത്തിൻ്റെ ഒക്കെ വാലിങ്ങനെ പൊന്തി വരും ബാക്കിൽ, അപ്പോൾ ഇങ്ങനെ വിട്ട് വരും. അത് ആണ് അതിൻ്റെ പാകം എന്ന് പറയും. ഞാൻ അതിൽക്ക് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയെടുപ്പത്തേച്ച് വെളിച്ചെണ്ണ. ഇങ്ങനെ ഈ വെളിച്ചെണ്ണ കണ്ടിട്ട് എന്തൊക്കെ അർത്തുകളും തോന്നണ്ട കേട്ടോ. അത് നമ്മൾ വെളിച്ചെണ്ണ ആട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയിൽ ഊറി വരില്ല, കീടൻ്റെ മേലുള്ള വെളിച്ചെണ്ണ അതാണ് കേട്ടോ. പക്ഷെ അതിലേക്ക് ഉള്ളി തൂമിച്ചെടുത്ത് കണിച്ചിട്ട് ചോയ വ്യത്യാസമൊന്നും വരുന്നില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരണില്ല ചേട്ടാ. അതെന്തെയ്യോ ആ കീടന് ആ ചട്ടിയുമൊക്കെ കണ്ട് ഇറങ്ങി ഒട്ടി പിടിച്ച് വെക്കും. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാവണതിനനുസരിച്ച് തെളിഞ്ഞ് വരും കേട്ടോ. അതുകൊണ്ട് കീടനുള്ള വെളിച്ചെണ്ണ ഒന്നും അധികം കീടനുമൊന്നും കുറച്ച് ഊറി കഴിഞ്ഞാൽ കറുപ്പ് കളറുള്ള വെളിച്ചെണ്ണൊന്നും ആരും വേസ്റ്റ് ആക്കണ്ട കേട്ടാ. അത് ഇങ്ങനെ തൂമിക്കാനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിനും മാറ്റം വരുന്നില്ല. അങ്ങനെ ചെയ്താൽ മതി. അതിന് അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര വിഷപ്പുണ്ടെങ്കിൽ ഞങ്ങൾ വേഗം ചോറൊക്കെ തിന്നിട്ടോ. കറിയൊക്കെ കണ്ടപ്പോൾ പിന്നെ ചോറ് തിന്നാൻ ഇരിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ചോറൊക്കെ തിന്നിട്ടോ. ഞാനും എൻ്റെ ഉമ്മയൊക്കെ കൂടി നല്ല അടിപൊളി കറി ഇരുന്നിട്ടോ. മത്തി കറി, ബീട്രൂട്ട് അച്ചാറും മാന്തള പൊരിച്ചതൊക്കെ ഇരുന്നിട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് ഈ മത്തിയും ഓർക്കാപ്പുളിയും അടിപൊളിയായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. ഇനി നമുക്ക് ഇതിലുള്ള മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരട്ടോ. അതിന് വലിയ ചെമ്പട്ടി വെച്ചിട്ട് 4 കിലോ മല്ലിയാട്ടോ എൻ്റെ അമ്മ വറക്കണത്. അതിലേക്ക് ഉലുവ പെരിഞ്ചീരകമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 200 ഉലുവയും പെരിഞ്ചീരകമൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ചേർത്തിട്ട് നന്നായി വറക്കണം. ഈ വറുത്ത മല്ലിൻ്റെ ടേസ്റ്റ് അത് ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ പാക്കറ്റ് മല്ലി വാങ്ങുമ്പോൾ അത് അവർ ഈ എങ്ങനെ പൊടിച്ച് വരണമെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ അത് പച്ച മല്ലിയായിരിക്കും, പച്ച മല്ലി വറുക്കാതെ നേരിട്ട് പൊടിച്ച് വരണം. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇടുകയെന്നൊക്കെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ പറയുമ്പോൾ ഏത് മല്ലിപ്പൊടിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. ഞങ്ങളിവിടെ കൂടുതലായിട്ടും ഇങ്ങനെ മല്ലി പൊടിച്ച് വെക്കലാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ബീഫുക്കും ചിക്കനുക്കും അതേപോലെ ഇത് വെച്ച് മീൻ കറിയൊക്കെ വെച്ച് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് നല്ല ഞങ്ങളെ വീട്ടിലും അതിൻ്റെ കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടത്. പിന്നെ പാക്കറ്റ് മല്ലിപ്പൊടി അത്ര ടേസ്റ്റ് തോന്നി. ഞങ്ങൾ പാക്കറ്റ് മല്ലിപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ ഞാൻ സാമ്പാർക്കാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കൽ. സാമ്പാർക്ക് വറുത്ത മല്ലിപ്പൊടി അങ്ങനെ ഉപയോഗിക്കരുത്, അത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ മല്ലിയൊക്കെ പട്ട ഇലക്കായി കറാമ്പോ ഒന്നും ചേർക്കില്ല കേട്ടോ. കാരണം അത് മീൻ കറി വെക്കാനും കൂടി ഉപയോഗിക്കണ മല്ലിയാണല്ലോ. അപ്പോൾ ആ മല്ലിക്ക് ആ ഒരു ടേസ്റ്റ് വരും. ഇനി അങ്ങനെ മല്ലിക്ക് പട്ടിയും കറാമ്പും ഇലക്കായും ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിക്കനും ബീഫും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ടി വരും കേട്ടോ. ഇതിലേക്ക് ഉലുവ പെരിഞ്ചീരകം കറിവേപ്പില്ല ഇതന്നെയാണ് ചേർക്കലിട്ടാ. പണ്ടത്തെ അമ്മമാർ ഇങ്ങനെയൊക്കെ പൊടിച്ചുണ്ടാക്കി വെച്ച കാരണം നമ്മൾ അത് ഉപയോഗിക്കുക എന്നല്ലാതെ നമ്മളിതെങ്ങനെ ഉണ്ടാക്കുക എന്നത് വരെ ആരും കണ്ടിട്ടുണ്ടാവില്ല.
പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മളെ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവർക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കട്ടോ. ശരിക്കും നമ്മൾ ഭർത്താക്കന്മാരൊക്കെ നമ്മൾക്ക് സോപ്പ് ഇടാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കലാണല്ലോ. അപ്പോൾ നമ്മളേക്ക് ചേർക്കുന്ന ചേരുവകളൊക്കെ നന്നായാലല്ലേ ഭക്ഷണം നന്നാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉമ്മമാർ കൈമാറി വരുന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഒരു കിലോന് മല്ലിയൊക്കെ ധൈര്യത്തിൽ വറുക്കും, പക്ഷെ ഒരുപാടൊന്നും ഉണ്ടാകുമ്പോൾ വറുക്കില്ല. പക്ഷെ ഇത് ഒരുപാട് ഒറ്റയടിക്ക് ഇട്ട് വറുക്കൂല കേട്ടോ, നമ്മൾ രണ്ട് മൂന്ന് തവണ അയച്ചാണ് വറുക്കുക. കാരണം കരിഞ്ഞു പോകും. എൻ്റെ അമ്മയൊക്കെ മല്ലി വറുക്കാൻ നിൽക്കുമ്പോൾ പറയും ഞാൻ മല്ലി വറുക്കാൻ പോവാണ് ഇനി ഒന്നിനു വിളിക്കണ്ടാണ്. കാരണം അതുമൊന്നും കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, കരിഞ്ഞു പോകും. അപ്പോൾ നന്നായി ഇളക്കി ഇളക്കി എടുക്കും വേണം അത്. പുക കാളുക അല്ലെങ്കിൽ പുക കടക്കുക എന്ന് പറയില്ല, അങ്ങനെയൊന്നും പാടില്ല. നല്ലൊരു മണം, അത് വറുത്ത് മൂത്ത് വരുമ്പോഴുള്ള മണം തന്നെ മതി. ആ പരിസരം ഒന്നാകെ മണക്ക, അത്രക്ക് നല്ല മണമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന്. ഇവിടെ നോമ്പൊക്കെ ആയാൽ അല്ലെങ്കിൽ വേനൽക്കാലമൊക്കെ ആയാലും 5-6 കിലോ മല്ലി ഇതുപോലെ കൊടുന്നിട്ട് കഴുകി ഉണക്കി അതിൻ്റെ കച്ചറകളൊക്കെ ഒഴിവാക്കിയിട്ട് എന്നിട്ടാണ് കേട്ടോ ചേറി പെറുക്കിയിട്ടൊക്കെയാണ് അമ്മ മല്ലി വറുത്തെടുക്കുക കേട്ടോ. അമ്മക്ക് ആ പാക്കറ്റ് മല്ലി ഇഷ്ടമല്ല. അതുപോലെ മുളകും പൊടി ഒരു 4 കിലോ 5 കിലോ മുളക് കൊടുന്ന് കഴുകി ഉണക്കി പൊടിച്ചൊക്കെ നോമ്പും വർഷമൊക്കെ കഴിയില്ല അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ കറി വെച്ചിട്ട് നിങ്ങളൊന്ന് ആണുങ്ങൾക്കൊക്കെ കൊടുത്തു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അയിലേക്കും മത്തിക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അയിലൊക്കെ കറി വെക്കുമ്പോൾ ഞങ്ങൾ 5 സ്പൂണ് മല്ലിപ്പൊടി അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓരോന്നിനോരോ കണക്കുണ്ടല്ലോ. അപ്പോൾ ഈ മല്ലിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കൽ. ഞാൻ എൻ്റെ കകൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മനെ കൊണ്ട് ഇതുപോലെ മല്ലിയൊക്കെ വാങ്ങിയിട്ട് ഒരു കഴുകി വറുത്ത് പൊടിച്ച് കൊണ്ടുപോകാറാണ് കേട്ടോ. അങ്ങനെ മല്ലിയൊക്കെ ബക്കറ്റിലാക്കി വെച്ച് അത് പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കേട്ടോ. 4 കിലോ മല്ലി ബാച്ച് ബാച്ചായി വറുത്തെടുത്ത് അത് പൊടിച്ച് കൊടുന്നിട്ട് നോക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. നമുക്ക് അങ്ങനെ വാരി തിന്നാൻ തോന്നും, അത്രക്ക് നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കണം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.